ഹലോ എല്ലാവർക്കും നമസ്കാരം ഗാർലിക് പ്രോൺസ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും കേട്ടോ ഇന്ന് നമുക്ക് ഗാർലിക് പ്രോൺസിൻ്റെ ഒരു പക്ക നാടൻ വേർഷൻ ഒന്ന് ട്രൈ ചെയ്താലോ വളരെ കുറഞ്ഞ ചേരുവകൾ മതി എന്നാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇതിനകത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ ചാനൽ ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യുന്നതിന് മുന്നത്തെ വെയ്റ്റ് ആണ് കേട്ടോ ഈ മുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറയണത് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂണോളം ഉപ്പ് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തെടുത്ത് കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ അങ്ങ് വെച്ചേക്കാം ഇനി നമുക്കൊരു പരന്ന പാൻ ചൂടാക്കി മൂന്ന് ടേബിൾ സ്പൂൺ വേളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇവിടെ കുഞ്ഞായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇത് ഇരുപത് ചെറിയ അല്ലി വെളുത്തുള്ളി ഉണ്ട് അതായത് ഇന്ത്യൻ ഗാർലിക്കാണ് ഞാൻ എടുത്തേക്കണത് ചൈനീസ് അല്ല ഭയങ്കര തടിയുള്ള ഗാർലിക്കില്ലേ അതല്ല ഇന്ത്യൻ ഗാർലിക്കാണ് കനം കുറഞ്ഞിട്ടുള്ള ഇരുപതെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗാർലിക്ക് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ കാരണം ഇത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഒരു ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും മുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ്റെ അളവിലാണ് നമ്മൾ എടുത്തേക്കുന്നത് ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് വെളുത്തുള്ളിയുടെ കളറ് ചെയ്ഞ്ച് ആവാണ്ട് നോക്കണം കേട്ടോ കരിയോ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആവോ ഒന്നും ചെയ്യരുത് കാരണം വെളുത്തുള്ളിയാണല്ലോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേരുവ ഇത് ജസ്റ്റ് ഒന്ന് മൂത്താൽ മാത്രം മതി ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു തേർട്ടി സെക്കൻഡ്സ് വാറ്റിയാൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം അതെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ആ വെളുത്തുള്ളിയുടെയും നമ്മൾ ചേർത്ത ആ മസാലയുടെ ഒക്കെ ഫ്ലേവറും ഒക്കെ ചെമ്മീനിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ കൂടെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ചെമ്മീൻ ഒന്ന് കുക്കാവാൻ തുടങ്ങും ഇപ്പോൾ നോക്കിയാൽ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജോളം കുക്കായിട്ടുണ്ട് ചെമ്മീൻ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ചെമ്മീൻ ഓൾമോസ്റ്റ് ഇങ്ങനെ വളഞ്ഞ് ചുരുണ്ടൊക്കെ കൂടി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ അതായത് ഒട്ടും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒന്നാം പാൽ കേട്ടോ തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർക്കുന്നത് ഇത് നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വരെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോഴത്തേന് നല്ലൊരു രുചിയാണ് കേട്ടോ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒത്തിരി നേരം ഒന്നും വേണ്ട കേട്ടോ കാരണം ഈ ചെമ്മീൻ്റെ ഒരു കുഴപ്പമുണ്ട് വല്ലാണ്ടങ്ങ് എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പോലെ പോലെയായിപ്പോകും അപ്പോൾ ഓവർ കുക്ക് ആവാനും പാടില്ല എന്നാൽ കറക്റ്റായിട്ട് വേവും വേണം ഒരു ഒന്നൊന്നര മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി മണമാണ് കേട്ടോ വരുന്നത് ഈ സമയത്ത് ചെമ്മീനൊക്കെ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ ഗ്രേവി കുറച്ചുകൂടി ഒന്ന് കുറുകട്ടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കുറുക്കി എടുക്കാം ഗ്രേവി പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണിട്ട് എടുക്കുന്നത് കാരണം ഈ ആയിട്ടുള്ള ഈ ഗ്രേവിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ചെമ്മീൻ കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി തുറന്ന് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേവി ഒന്നും കൂടി ഒന്ന് പറ്റും അപ്പോൾ ആ ഒരു വേഷൻ്റെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി അഥവാ നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല രുചിയാണ് നല്ലൊരു ഫ്ലേവർ ആണ് ഇതിന് എന്നാൽ വളരെ സിംപിളാണ് താനും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെ ഒക്കെ കൂടെയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ വന്നിട്ട് അറിയിക്കുക താഴെ കമൻറ്റ് ഈ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം